ഇക്കഴിഞ്ഞ ദേശീയ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയമാണ് ബി ജെ പിക്ക് ലഭിച്ചത്. ഒരുപക്ഷെ ഇനിയും ഒരു ഭരണം കൂടി ബി ജെ പിയുടെ കയ്യിലേക്ക് പോകുമോ എന്നത് ഈ സെമി ഫൈനൽ ഇലക്ഷൻ ഇങ്ങനെയായ സ്ഥിതിക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. ആ ഒരു വസ്തുത നിലനിൽക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 10 ബി ജെ പി പാർലമെന്റ് അംഗങ്ങളാണ് രാജിവെച്ചിരിക്കുന്നത്. ലോക്സഭയിൽ നിന്നുള്ള 9 എം പിമാരും രാജ്യസഭയിൽ നിന്നുള്ള 1 എം പിയുമാണ് രാജിക്കത്ത് സമർപ്പിച്ചത്. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച 2 മന്ത്രിമാരടക്കമുള്ള എം പിമാരാണ് രാജിവെച്ചത്. കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്ര തോമർ, പ്രഹ്ലാദ് പട്ടേൽ എന്നിവരും മധ്യപ്രദേശിൽ നിന്നുള്ള എം പിമാരായ റിദീപദക്, രാകേഷ് സിംഗ്, ഉദയ് പ്രതാപ് സിംഗ്, രാജസ്ഥാനിൽ നിന്നുള്ള എം പിമാരായ രാജ്യവർദ്ധൻ സിംഗ് റത്തോഡ്, ദിയാ കുമാരി, ഛത്തീസ്ഗഡിൽ നിന്നുള്ള അരുൺ സാവോ, ഗോംദിസായി എന്നിവർ സ്പീക്കർ ഓം ബിർളയ്ക്കാണ് രാജിക്കത്ത് സമർപ്പിച്ചത്. രാജ്യസഭാ എം പി കിറോരി ലാൽ മീണ രാജ്യസഭാ ചെയർമാന് രാജിക്കത്ത് സമർപ്പിച്ചു. 12 ബി ജെ പി എം പിമാരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത്. ലോക്സഭാ എം പിമാരായ ബാബ ബാലക്നാഥ്, രേണുക സിംഗ് എന്നിവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരുന്നു. വൈകാതെ തന്നെ ഇരുവരും രാജിക്കത്ത് സമർപ്പിക്കുമെന്നാണ് വിവരം. കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്ര തോമറും പ്രഹ്ലാദ് പട്ടേലും മധ്യപ്രദേശ് നിയമസഭയിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരാണ് ഇരുവരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെയും നിർദ്ദേശപ്രകാരം സ്പീക്കറുടെ ഓഫീസിലെത്തിയാണ് എം പിമാർ രാജിക്കത്ത് സമർപ്പിച്ചത്. പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയും എം പിമാരെ അനുഗമിച്ചു.